Stop him. Hallelujah. എൺപതാം സങ്കീർത്തനം. ആറ്റും കൂടുതലെ യോസഫിനെ നടത്തുന്നതിനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവരെ ഉച്ചരിക്കോടാണമേ ഹിന്ദുവുകളും മേൽ അധിവസിക്കുന്നതിനെ പ്രകാശിക്കണമേ എഫ്രയീമും ബെന്യാമീനും മനശ്ശെയും കാണെ നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടത് തിരുമ പ്രകാശിപ്പിക്കണമേ നീ അവർക്ക് കണ്ണുനീരിന്റെ അപ്പം തീരുമാനം കൊടുത്തിരിക്കുന്നു അനവധി കണ്ണുനീർ അവർക്ക് കുളിപ്പാൻ കൊടുത്തിരിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമ പ്രകാശിപ്പിക്കണമേ നീ അതിനെ തടമെടുത്തു അത് വേരൂന്നി ദേശത്ത് പടർന്നു അതിന്റെ അതിന്റെ അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലുകളെ നദി വരെയും നീട്ടിയിരിക്കുന്നു കാട്ടുപന്നി അതിനെ മാന്തി കളയുന്നു വയലിലെ മൃഗങ്ങൾ അത് തിന്നു കളയുന്നു നിന്റെ വലക്കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തൈയെയും പാലിക്കണമേ അതിലെ തീ വെച്ച് നിന്റെ കൈ നിന്റെ വലത്തു ഭാഗത്തെ പുരുഷൻ പെട്ടിരും നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രനെ വിളിച്ചിരിക്കട്ടെ ഞങ്ങളെ ജീവിപ്പിക്കണമേക്കും സൈന്യങ്ങളുടെ ദൈവമായ പല സ്ഥലങ്ങളായിരുന്ന കർത്താവ് ഞങ്ങളെ ഈ സമയം കർത്താവ് നീ കൂട്ടിക്കൊണ്ടുവന്നോക്കുന്ന ഓരോ ആൾക്കാരും പേരുവരായി തിരഞ്ഞെടുത്തതിനായി നീ ഇന്ന് ഈ സന്ധ്യ സമയം കർത്താവ്യമായി ആറ്റും കൂടുതൽ ദിവസത്തിനും നടത്തുന്നതിനായി ഇസ്രായേലിന്റെ ഇടയനായുള്ള ചിരിക്കോളമേ കിരൂബുകളിലെ അധിവസിക്കുന്നതിനെ പ്രകാശിപ്പിക്കണമേ ആറ്റും കൂടുതൽ യോസഫിനെ നടത്തുന്നതിനായി യോസഫിന്റെ ഒരു കാര്യം നിലമ്പ് എടുത്തു നോക്കേ ആദ്യം കൊടുക്കുന്ന നയിച്ചുകൊണ്ടിരുന്നവനായിരുന്നു പക്ഷെ അവൻ എവിടെ എത്തി കാരണം കർത്താവിന് നമ്മൾ പിന്നെപ്പെട്ട് കുടിക്കുമ്പോൾ നമ്മൾ കർത്താവിന് കർത്താവ് അവൻ ഉയർത്തിയത് പലരും പറയുന്നത് മുപ്പത്തി പത്തൊമ്പതാം മുപ്പത്തൊമ്പതാം അഞ്ചിലാണ് വായിക്കുമ്പോൾ അറിയാം യോസഫിന്റെ ജീവിത കാര്യങ്ങൾ അവന് ഇങ്ങനെ ആയിരുന്നു അവൻ അവൻ കർത്താവിനെ കണ്ടുമുട്ടിയ സമയം അവന്റെ ജീവിതത്തിൽ വന്ന അത്ഭുതങ്ങൾ മാറ്റങ്ങൾ എടുത്തുനോക്കുമ്പോ മൂന്ന് സ്ഥലത്ത് ദൈവമേ ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടാൻ തിരുമ്പം പ്രകാശിക്കുന്നു എന്ന് പറയുന്നു നാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് അവസാനത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് യഥാസ്ഥാനപ്പെടുത്തുക എന്നുണ്ട് യഥാസ്ഥാനപ്പെടുത്തുക എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഇത്രയും യഥാസ്ഥാന കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു നമ്മൾ യഥാസ്ഥാനപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മൾ ഇത്രയും പേരെങ്കിലും ഇവിടെ വന്നത് അപ്പൊ യഥാസ്ഥാനപ്പെടുത്തുക എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിലായി കഴിഞ്ഞാലും നമ്മളുടെ ജീവിതം അത് കർത്താവിന്റെ ഒപ്പം ആയിരിക്കണം ആ ആഴവും അർത്ഥവും മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ലജ്ജിച്ചു പോകാൻ അവൻ സമ്മതിക്കത്തില്ല നമ്മളുടെ മുഖം പ്രകാശപരമായി തീർന്നിരിക്കും കഥ പറയുന്നത് അവന്റെ മുഖത്തേക്ക് നോക്കിയ പ്രകാശത്ത് അവരൊരിക്കലും ലജ്ജിച്ചു പോകില്ല എന്തോ സംഗീതം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യഥാസ്ഥാനം വരണം കാരണം നമ്മൾ കർത്താവിനോട് ആഴമായി ചിന്തിക്കാൻ ആഴമായി കർത്താവിന്റെ വചനത്തെ ചിന്തിക്കാൻ ആഴമായി കർത്താവിന്റെ നമ്മളൊന്ന് നമ്മളെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം നമ്മൾ എത്രമാത്രം ഇരിക്കുന്നു അവന്റെ ഒപ്പം അത്
അനുസരിച്ചാണ് അവൻ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. Amen. Stop. Hallelujah. 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 Hallelujah.